സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് ബിശുദ്ധ വനവന്തവരായിട്ട് തിരുന്നാൾ ബിശു ഫ്രാൻസിസിന്റെ ഏറ്റവും വിഖ്യാതനായ ആധ്യാത്മപുത്രനാണ് അദ്ദേഹം ബിശുദ് ഫ്രാൻസിസിന്റെ സെറാഫിക് ചൈതന്യം തന്റെ ജീവിതവീതികളിലും ചിന്താധാരയിലും പകർത്തിയ വേദപാരംഗതൻ സെറാഫിക് ഡോക്ടർ കഴിഞ്ഞ ദിവസം നാം ഏഷ്യയുടെ ദർശനത്തിൽ കണ്ടതുപോലെ തന്നെ സെറാഫുകൾ ദൈവദർശനത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും അഗ്നി ജ്വലിക്കുന്നവർ ദൈവിക രഹസ്യങ്ങളിലേക്ക് ഉറ്റുനോക്കാനായി അവർക്ക് പോലും പരിപൂർണമായി സാധിക്കാത്തതിനാൽ ആ ദൈവമഹത്വത്തിനു മുൻപിൽ ആരാധനയോടെ തങ്ങളുടെ ചിറകുകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു പിടിക്കുന്നവർ ഇന്നലെ നാം കണ്ടിരുന്നു ഈ ദൈവരഹസ്യം പക്ഷേ എങ്ങനെ മാംസമണിയുന്നുവെന്ന് മനുഷ്യരായ നമ്മുടെ ജീവിതങ്ങളെ തൊടുന്നുവെന്ന് മിസ്റ്ററി അത് നമ്മുടെ പുറം കണ്ണുകൾ അടച്ച് ആകെ കണ്ണുകൾ തുറക്കാൻ ആവശ്യപ്പെടുന്നതും വിശുദ്ധ ഫ്രാൻസിൻ്റെ ഒരു ജീവചരിത്രകാരൻ കൂടിയാണ് വിശുദ്ധ ബനവന്തൂര വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ഉടലിൽ വേദനാജനകവും അതേസമയവും ദീപ്തവുമായ അനുഭവങ്ങളിലൂടെ എങ്ങനെ ദൈവഘനം കയറിയെന്നും ക്രിസ്തു സ്വരൂപ്യനായി എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട് ദ വെയിറ്റ് ഓഫ് യൂണിയൻ ആ കോർപൂസ് ഇൻസും ഉടലിൽ നിന്നുണർന്ന് ഞാൻ എങ്ങനെ ഞാൻ ഞാനാകുന്നുവെന്ന ഒരു ദീപ്ത പരിണാമം ഫ്രാൻസിൻ്റെ ഉടൽ ക്രിസ്തുവിനോട് അത്രമേൽ താഥാത്മ്യം പ്രാപിച്ചിരുന്നു ഇനി അതിനെ സ്വമേധയാ ചലിക്കാനാകില്ല അത് കുരിശിലുറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി കുരിശാണ് അതിൻ്റെ ആവേഗം പാഷൻ അങ്ങനെ നമ്മുടെ ശരീരങ്ങൾ അതായത് നമ്മുടെ മനുഷ്യാവസ്ഥകൾ ദൈവിക രഹസ്യം മിസ്റ്ററി സാക്രമന്തു അതിനാൽ പ്രകാശിതമാവുകയാണ് ഒരേ സമയം മറിഞ്ഞിരിക്കുന്നതും അതേസമയം വെളിപ്പെടുന്നതുമായ ദിവ്യരഹസ്യം പുറം കണ്ണുകൾക്ക് കാണാനാകാത്തത് ദൈവത്തിലേക്ക് തുറക്കുന്ന പ്രത്യാശയുടെ അകക്കണ്ണുകൾക്ക് കാണാനാകുമെന്നത് അതുകൊണ്ട് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്നലെ എഫ് എ സിറൊന്നിൽ നാം പ്രത്യേകമായി ധ്യാനിച്ചതുപോലെ ഇന്ന് ഏഷ്യ ഒന്ന് പത്ത് മുതൽ പതിനേഴ് വരെ സോതോമിൻ്റെയും കോമോറയുടെയും അധിപതികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ അരുളപ്പാട് ആരംഭിക്കുന്നത് ആ വാക്കുകളിൽ സൂചിപ്പിക്കപ്പെടുന്നൊരു കാര്യമുണ്ട് മെറിച്ച് ഡിസ്ട്രക്ഷൻ സ്വമേധയാ അപകടം വിളിച്ചു വരുത്തുന്ന വഴികൾ എന്നു തന്നെ എന്നാൽ നാം നാശവും ശിക്ഷയും അർഹിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കൃപ അനർഹമായ സ്നേഹകാരുണ്യത്താൽ നിരുപാധികമായ ക്ഷമയാൽ നമ്മെ വീണ്ടെടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ സുന്ദര വിസ്മയം നമ്മുടെ ആരാധനകളും സഹജീവനവും കൾട്ട് ആൻഡ് കൾച്ചർ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെ ഇവിടെയും വിചാരണ ചെയ്യപ്പെടുകയാണ് ദൈവം ദുഷ്ടനിൽ നിന്ന് അനീതി പ്രവർത്തിക്കുന്നവനിൽ നിന്ന് തൻ്റെ കണ്ണുകൾ മറച്ചു പിടിക്കുന്നു എന്നൊരു പ്രയോഗം എവിടെയുണ്ട് അവൻ ദുഷ്ടതകൾ കാണുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ദുഷ്ടന് ഒരിക്കലും ദൈവത്തിൻ്റെ കരുണയുടെ കണ്ണുകൾ കാണാനാകില്ല എന്ന് തന്നെയാണ് എന്നല്ല നാം കണ്ടതുപോലെ അഭിനവ് പേസ്യൂസ്മാർ ക്രമേണ തങ്ങൾ തന്നെ വെച്ച തിന്മകൾക്ക് മുൻപിൽ അവർ അനാവൃതരായി പോകുന്നു എക്സ്പോസ് ടു ഡെത്ത് അത് അവരെ തന്നെ കൊല്ലുകയും ചെയ്യും അതേസമയം ദൈവം നീതിമാരെ പ്രീതമായ കാരുണ്യത്തോടെ നോക്കുകയാണ് എന്നും കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ എവ്ഡോക്കിയ ദൈവത്തിൻ്റെ മതിപ്പാണത് ജഡ്ജിങ് ടു ബി ഗുഡ് എന്ന് ദൈവം നല്ലതെന്ന് ചില കാര്യങ്ങളെ വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം അമ്പത് ഒരു ആരാധനാക്രമഗീതമായിരിക്കെ ലിറ്റർജിക്കൽ അത് നമ്മുടെ ആരാധനകളെ തന്നെ പൊളിച്ചെഴുതുകയാണ് നമ്മുടെ പെരുമാറ്റങ്ങളും നിലപാടുകളും വിലയിരുത്തുകയും ചെയ്യുന്നു അങ്ങനെ മറഞ്ഞിരിക്കുന്നതും വെളിച്ചത്ത് വരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബന്ധം പരിശോധിക്കാൻ നമ്മൾ ക്ഷണിക്കപ്പെടുന്നു അതിൻ്റെ തുടർച്ചയായി വേണം നാം സുവിശേഷം മത്തായി പത്ത് മുപ്പത്തിനാല് മുതൽ മനസ്സിലാക്കാൻ നമ്മൾ ക്രിസ്തുവിന് അനുരൂപരാകണോ യോജിച്ചതാകണോ ആക്സിയോസ് എങ്കിൽ സമൂലമായ പരിവർത്തനങ്ങൾ റാഡിക്കൽ ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടതായി വരും ദൈവം ഉചിതമെന്ന് കരുതുന്ന കാര്യങ്ങൾ എവിടൊക്കെയാ അതാണ് നമുക്ക് യോഗ്യം ആക്സിഒോസായി മാറാൻ പോകുന്നത് അതിൻ്റെ ജീവിതമാനങ്ങളാണ് ഇന്ന് സുവിശേഷം പകർന്നു തരുന്നതും ദൈവകൃപ നമ്മെ അർഹമായ ശിക്ഷയിൽ നിന്ന് പോലും മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ആ കൃപയോട് സഹപ്രവർത്തനം ചെയ്യുന്ന ദൈവാർച്ചിതമായ ഒരു ജീവിതശൈലി അവലംബിക്കാനും ക്ഷണിക്കുന്നുണ്ട് അവിടെയാണ് യഥാർത്ഥ ആരാധനയുടെ ഉറവിടവും